വലിയ കടയാവുമ്പോ പഹയമാര് നമ്മളെ പറ്റിക്കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവെ വെച്ച് കീറേം ചെയ്യാം എന്റെ മുടിഞ്ഞു വന്ന് എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക എന്നിട്ട് ഡ്രസ് എടുക്കുക അത് കീറുക അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക എടാ കൊച്ചു കഴിവളവനെ പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല എനിക്കൊരു അബദ്ധം പറ്റി സമ്മതിച്ചു അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെക്കൂടെ ഞെളിയണതിനാടാ വേലിപ്പത്തിലെ സാരി ചുറ്റിയതാലും മതി നിനക്ക് അതുകൊണ്ടാണല്ലോ എരുമയേക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത് എരുമയാണെ പാലയിലും കിട്ടും ഇത് അതുമില്ല അല്ല ലക്ഷം വേണ്ട സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു ഇനി മിണ്ടില്ല എടാ എനിക്ക് അവളെ ഇഷ്ടമാ അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല അവൾ എന്ത് പറഞ്ഞാലും ശരി അവളെനിക്ക് മറക്കാൻ ഒക്കൂല കാരണം ഒരു നാലു നാളായി എന്റെ ഉള്ളിൽ തീയാണ് കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ് മുടിയീരനോടെ തുമ്പു കെട്ടി പൂവച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ് ഒരു നാലു നാളായി എന്റെ ഉള്ളിൽ തീയാണ് കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ് മുടിയീരനോടെ തുമ്പു കെട്ടി പൂവച്ച് അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ് ിരിപ്പും ചുണ്ടിലെ പുല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള് പുഞ്ചിരിപ്പും ചുണ്ടിലെ മുല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള് ഒരു കാര്യം ചൊല്ലാം കൊണ്ട് ചങ്ങാതെ കളിയായിരെങ്ങും പാറോളും നീ ചൊല്ലാതെ മുടിയീരനോടെ തുമ്പു കെട്ടി പൂവയ്ക്കും അവൾ നാലു മണി പൂവ് പോലൊരു പെണ്ണാണ് അവൾ നാലു മണി പൂവ് പോലൊരു പെണ്ണാണ്
എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. താമരപ്പൂ കണ്ണിലെ താരകളാം കന്യകൾ, താലമേന്തി എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. ഒരു കാര്യം ചൊല്ലാം പൊന്നെ ചെന്നാതെ, കളിയായതെങ്ങും പാരോടും ചൊല്ലാതെ. തിരിയേഴുമിട്ട വിളക്കിന്റെ ചേലോടെ കരളിൻ വാതിലിൽ വന്നെന്നെ നോക്കി നിൽപ്പാണ്. ഒരു നാലു നാളായി എന്റെ ഉള്ളിൽ തീയാണ്, കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പ് കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ്, അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ്. ഒരു വെച്ചിരിക്കുന്ന വല്ല കാര്യമാണ് അച്ഛനെ നോക്കി കളിക്കണ്ട. പറഞ്ഞ ഭയങ്കര തിരക്കാണ്, ഞാനും നോക്കട്ടെ. എത്രണോ ഒന്ന് മാറിക്കാച്ചനെ, അവർ അത്യാവശ്യ കാര്യം. ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ് സോഡാ സർബത്ത് ചായ എന്താ? പടം കൊള്ളാം കേട്ടോ. വിജയകാന്ത് കലക്കിട്ടുണ്ട്, നാല് സ്റ്റണ്ടും മൂന്ന് പാട്ടുണ്ട്. ഞാനിന്നലെ സെക്കൻഡ് കയറി. എന്താ കരുണാകരഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടാ അപ്പൊ വരാന്നേ വരാ. ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ടു. എടോ കരുണാകരൻ സാർ, ഇവിടെ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പുറത്തേക്ക് കേട്ടില്ല, അങ്ങോട്ട് വന്നേക്കണം കേട്ടാ. എന്താടോ ഇവിടെ ആശം വന്നില്ലേ? അകത്തുണ്ട്, ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക. വക്കീല് ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്നും കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ് കാച്ചി കാച്ചി, പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു. അതാ ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കി മോഷണവും പിടിച്ചോറിയും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യം ഒക്കെ? പത്തിരുന്നൂറ്റമ്പത് രൂപ വക്കീലിന് കൊടുക്കണം, കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് ഉലുക്കി കുത്താം. എ ബി സി ഡി സീരീസിൽ അവര് ഒരു രൂപയ്ക്ക് ഒരു ലക്ഷം കൊടുക്കുന്നു, ഞങ്ങൾ ഒരു രൂപയ്ക്ക് രണ്ട് രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ലെന്താ? പോടാ പോട്ടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം. ഓ, നിന്റെ എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് എ അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു, അവളെ ഏതാ, നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. കുരിക്കാടന്റെ കണ്ണ അവിടം വരെ എത്തിയല്ലേ. ഇതധികനാൾ നിൽക്കലടോ. മൂന്നാല് എൻക്വയറി പെൻഡിങ്ങില്ല, ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാ. കുരിക്കാടനില്ലേ? അകത്തുണ്ട്.
ഡോക്ടറിന്റെ എസ്ഐ ആയിട്ട് കൂലിക്കാരനല്ലേ ഡോക്ടറെയൊക്കെ പരിചയം കാണും എപ്പോഴാ ഒരു ഡിഎൻസിയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ ഡിഎൻസി അതെന്താ അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി ആ വേഞ്ചല്ലേ വെട്ടുകാട് കളച്ചന്തയാ ചെന്ന് നാല് കാശുണ്ടാക്കാൻ നോക്ക് അങ്ങോട്ട് തന്നെയാ പോകുന്നേ വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ആമാന്റെ അധികാര പരിധി പെടുകയല്ലോ അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ്ഐ ആയിട്ടിരിക്കുന്നത് ഞങ്ങള് വരട്ടെ പണിക്കിലൂടെ വിവരം പറഞ്ഞേക്കാം എന്നാ അങ്ങനെ എങ്ങനെയുണ്ടോടാ ചെറുക്കൻ കൊള്ളാ നാല് പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിനക്കൂടി പറയടി തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ ആണോ.